ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ക്യൂട്ട് ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഒരു സി ഡി മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ബുക്കിൻ്റെയോ കുറച്ച് ഹൈറ്റുള്ള ഏതെങ്കിലും സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വരയുടെ മുകളിൽ കൂടെ ഒരു നൈഫ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി ആ പാത്രത്തിൻ്റെ ഹൈറ്റിൻ്റെ ഇരട്ടി ലെങ്ത്തിൽ കുറച്ച് ഈർക്കിലി പീസുകളാക്കി എടുക്കുകയാണ്. ഇനി ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ അതേ ഡയമീറ്ററിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേപ്പ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് ഓരോ ഹാഫ് ഇഞ്ചിലും സി ഡി മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ കൂടെ ഗ്ലൂ ഗണ്ണ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഓരോ ഇർക്കിലിനെയും അറ്റാച്ച് ചെയ്യാണ്. ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണ്ട, അതിന് കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മൾ എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ജൂഡ് ത്രെഡ് എടുക്കുക. ഇത് തീരെ കനം കുറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നിട്ടാണ് അതിൽ ചെയ്യാൻ പോകുന്നത്. പിന്നുമ്പോൾ തന്നെ നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ്, അതായത് ടോട്ടൽ 6 പീസ് എടുത്തിട്ട് 3 വെച്ചിട്ടാണല്ലോ പിന്നെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ ഇതിലേക്ക് ഇങ്ങനെ മുകളിൽ കൂടെ ഫുള്ളായിട്ട് കുറച്ച് ഫുള്ളായിട്ടല്ല കുറച്ച് ചുറ്റി കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പിന്നാതെ ഡയറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മാക്രം ത്രെഡാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് ചുറ്റ് സാദാ പോലെ കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളത് ഓരോന്ന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഈർക്കിലിയുടെ ഇടയിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. അപ്പൊ ആ പാത്രത്തിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമ്മൾ സാദാ പോലെ മുകളിലേക്ക് ചുറ്റിയിട്ട് ഇത്ര നേരം ഏതിന്റെ ഉള്ളിലൂടെ ഏത് ഇർക്കിലികളുടെ ഉള്ളിലൂടെ ആണോ എടുത്തത് അതിന്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളതിലാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതുപോലെ ലേസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഇതിൽ ഈർക്കിലി കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന നമുക്ക് ഇതിന് ഹാൻഡിൽ പോലെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ട് അതിൽ ഈ മാക്രം തട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പൊ ഇത് ഓർഗനൈസർ ആയിട്ടോ അല്ലെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ച് ഹോം ഡെക്കർ ആയിട്ടോ നമുക്ക് അറേഞ്ച് ചെയ്യാം, സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.